ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടിവിനെസ് ന്യൂസിലേക്ക് സ്വാഗതം. ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 425. തിങ്കളാഴ്ച മാത്രം മരിച്ചത് 64 പേർ. വൈറസ് ബാധ രൂക്ഷമായ വുഹാനിൽ മരിച്ചത് 48 പേർ. അതേസമയം കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 20,000 കടന്നു. 20,400 പേർക്ക് ഇതിനകം വൈറസ് ബാധയേറ്റതായി ചൈനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് സൂചന. 1.5 ലക്ഷത്തിലേറെ പേർ നിരീക്ഷണത്തിലാണ്. ചൈനയ്ക്ക് പുറത്ത് ഫിലിപ്പീൻസിലും കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചിരുന്നു. ഇതിനിടെ രോഗം ബാധിച്ച വുഹാനിൽ നിന്നുള്ളയാളെ സന്ദർശിച്ച വിവരം മറച്ചുവെച്ചതിന് ഒരു യുവതിയെ ചൈനയിൽ അറസ്റ്റ് ചെയ്തു. വൈറസ് ബാധ തടയുന്നതിനായി കർശന നിയന്ത്രണങ്ങളാണ് ചൈനയിൽ നടപ്പാക്കുന്നത്. കൊറോണ വൈറസ് പ്രതിരോധ ജാഗ്രതയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ 11 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 331 പേർ വീടുകളിൽ നിരീക്ഷണത്തിലുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം കൊറോണ വൈറസ് നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. നിരീക്ഷണത്തിലുള്ളവരിൽ ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്നത് ആശ്വാസകരമാണ്. 15 പേരുടെ പരിശോധനാ ഫലമാണ് ഇനി പുറത്തു വരാനുള്ളത്. മറ്റുള്ളവരും 28 ദിവസം നിരീക്ഷണത്തിൽ തുടരണം. ജില്ലാ ഭരണകൂടത്തിന്റെയോ ആരോഗ്യവകുപ്പിന്റെയോ ഔദ്യോഗിക വിവരങ്ങളല്ലാതെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഭീതി പരത്തുന്ന പോസ്റ്ററുകളും വ്യാജ വാർത്തകളും നൽകുന്നവർ കർശന നിരീക്ഷണത്തിലായിരിക്കും. വീഴ്ച കണ്ടെത്തിയാൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കും. വിദേശത്ത് നിന്ന് എത്തുന്നവരുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയ്ക്കും ആവശ്യമായ വിവരങ്ങൾ കൈമാറാനും വിമാനത്താവള അതോറിറ്റിക്കും എമിഗ്രേഷൻ വിഭാഗത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷിഹാൻ സി ഭുവനേന്ദ്രൻ IPS ഇന്റർനാഷണൽ റെഡ് ഡ്രാഗൺ കരാട്ടെ കേരള ചീഫ് സെൻസായി കാരക്കോണം SP രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ കരാട്ടെ ഡെമോൺസ്ട്രേഷൻ കാരക്കോണം ഗവൺമെന്റ് UPSൽ നടന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സമൂഹത്തിൽ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ആയോധന കലയാണ് കരാട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെൻസായി കാരക്കോണം SP രഞ്ജിത്തിന്റെ കീഴിൽ കരാട്ടെ അഭ്യസിക്കുന്ന നിരവധി കുട്ടികളും ഇൻസ്ട്രക്ടർമാരും ഇതിൽ പങ്കെടുത്തു. ഈ സ്കൂളിൽ ഞാൻ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. എനിക്ക് അഭിമാനം തോന്നുന്നു. എനിക്ക് പ്രോഗ്രാം അവതരിപ്പിച്ചെന്ന സോമ സാറ്, HM നമ്മുടെ സന്തോഷ് സാറ്, ഇതെല്ലാം വളരെ പ്രോത്സാഹനമുണ്ട്. പിന്നെ നമ്മുടെ HM ഇതെല്ലാം വളരെ ഭംഗിയായി ഞാൻ ചെയ്തിട്ട് അഭിമാനിക്കുന്നു. സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? സ്കൂളുകളിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇത് മത്സരതലത്തിൽ, അതായത് ജില്ലാതലവും സംസ്ഥാനതലവും നാഷണൽ തലത്തിലും ഇപ്പോൾ കരാട്ട മത്സരം നടത്തുന്നുണ്ട്. അതിലിപ്പോ ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട്, ഗ്രേസ് മാർക്ക് ഉണ്ട്. അപ്പൊ എല്ലാ സ്കൂളുകളിലും നമുക്ക് പ്രപ്പോസൽ അടുത്ത മാസം കൊടുക്കുന്നുണ്ട്. അവരെ തീരുമാനിക്കുമെങ്കിൽ നമ്മൾ ക്ലാസ് കൊടുക്കും. നിർദ്ധരായ വിദ്യാർത്ഥികൾക്കും എല്ലാ യൂണിഫോം ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടും. കുട്ടികൾക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്തിൽ ഏറ്റവും അത്യാവശ്യം ഒരു കാര്യമാണ്. അതിനിങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് സാറിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിലൊരു സംരംഭം ആദ്യമായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കായികാഭ്യാസത്തിൻ്റെ മേന്മയും അതിൻ്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരുന്നു പ്രകടനങ്ങൾ. പ്രത്യേകിച്ചും
പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇന്നത്തെ സമൂഹത്തിൽ ഇത് ഏറ്റവും അത്യാവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇതിലൂടെ ഞങ്ങളുടെ കുട്ടികൾ തുടർന്നും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ സ്കൂളിൽ കൂടുതൽ കൂടുതൽ സഹായകരമായ നിലപാടിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൽ കരാട്ടെ ഇതുവരെയും പഠിപ്പിച്ചു തുടങ്ങില്ല. എന്നാൽ കഴിഞ്ഞ വർഷം SMC ഭാഗമായിട്ട് ഈ വർഷം തുടങ്ങാൻ വേണ്ടി പ്രത്യേകിച്ച് രഞ്ജിത്ത് സാറിനോ അങ്ങനെ ഒരു നിർദ്ദേശം SMC ചെയർമാന് രാഘവൻപിള്ള സാറിനോടും സ്കൂൾ ഡെവലപ്മെൻറ്റ് ചെയർമാൻ സോമശേഖര സാറിനോടും പറയുകയുണ്ടായി. അവരതിനെ ആലോചിക്കുകയാണ്, നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ മുന്നേറുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ കുട്ടികൾക്ക് കായികാഭ്യാസത്തിൻ്റെ മേന്മയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു 45 ദിവസത്തെ പരിശീലനം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് രഞ്ജിത്ത് എൻ്റെ സ്റ്റുഡൻറ്റും കൂടെ, ഞാൻ ഒരു അധ്യാപകനായിരുന്ന ആളാണ്. രഞ്ജിത്ത് ഇങ്ങനെ നിർദ്ദേശം വെച്ചപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ കുട്ടികൾക്ക് കുട്ടികളുടെ കായികവും മാനസികവും ശാരീരികവുമായ ഒരു വളർച്ചയ്ക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. ഇത് തുടർന്ന് അടുത്ത സ്കൂൾ വർഷത്തിലെ അധ്യയന വർഷത്തിൽ ഞങ്ങൾക്കിതൊരു ക്ലാസ് സ്കൂളിൽ തന്നെ ഇങ്ങനെ പരിപാടി ക്ലാസ് സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. രഞ്ജിത്തിന്റെ പൂർണ്ണ സഹകരണം തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്നുണ്ട്. തുടർന്ന് രഞ്ജിത്ത് സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകൾ തന്നെ പരിസരപ്രദേശ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളിൽ പോയി കുട്ടികൾക്ക് ഈ നിരന്തര പരിശീലനത്തിലൂടെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യം ഇത് പ്രചോദനമായി മാറുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനോട് യോജിപ്പുണ്ട്. സ്കൂളുകളിൽ പഠിക്കുന്ന അത്യാവശ്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിലെ കുട്ടികൾക്ക് പ്രതിരോധത്തിനുള്ള വഴികൾ സ്വായത്തമാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ ഇത്തരം പരിശീലനം നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വയം പ്രതിരോധത്തിനും സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം വൃത്തികേടുകൾക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിനും സ്വന്തം ശാരീരിക ആരോഗ്യ മാനസികമായ പിന്നെ വളർച്ചയ്ക്കും ഇത് പ്രയോജനപ്പെടുമെന്നാണ്. ആവശ്യകത മനസ്സിലാക്കി സർക്കാർ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗമായി കഴിഞ്ഞ കൊല്ലം സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് വരെ ഈ പരിശീലനം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് സർക്കാർ ചെലവിൽ തന്നെ. ഈ പരിപാടി ഈ കരാട്ടെ തുടർന്ന് സ്കൂളുകളിൽ നടത്തുകയാണെങ്കിൽ കുറേയധികം സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗം കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പിന്നെ അതിജീവിച്ച് പോകാൻ പര്യാപ്തമായ പരിശീലനം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പരിപാടി തുടങ്ങുന്നതിനും സ്കൂളുകളിൽ പ്രാവർത്തികമാക്കി കൊണ്ടുപോകുന്നതിനും നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഡംബര ബസ്സുകൾക്ക് പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്താമെന്ന കേന്ദ്ര നിയമത്തിനോട് വിയോജിപ്പ് അറിയിച്ച് കേരളം. ഉപരിതല ഗതാഗത മന്ത്രാലയ സെക്രട്ടറിക്ക് സംസ്ഥാന ഗതാഗത സെക്രട്ടറി KR ജ്യോതിലാൽ എതിർപ്പറിയിച്ചുകൊണ്ട് കത്തയച്ചു. ആഡംബര ബസ്സുകൾ നിരത്തുകളിൽ നിയമം ലംഘിച്ച് പായുകയാണ് സംസ്ഥാനത്തൊട്ടാകെ. അതിനിടയിലാണ് ചട്ടവിരുദ്ധമായ നിയമവുമായി കേന്ദ്രം രംഗത്തെത്തിയതെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. മോട്ടോർ വാഹന നിയമത്തിലെ 66-ാം വകുപ്പ് പ്രകാരം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് വാഹനങ്ങളുടെ പെർമിറ്റ് ഒഴിവാക്കാൻ സർക്കാരുകൾ ഉത്തരവിടുന്നതിൽ തെറ്റില്ല. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ലാതെ സ്വീകരിച്ച നടപടി അംഗീകരിക്കാനാകില്ല. ഗതാഗത മേഖലയിലെ സർക്കാരിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനും കേന്ദ്ര നിയമം വഴിവെക്കുമെന്നാണ് സംസ്ഥാനത്തിൻ്റെ വാദം. മോട്ടോർ വാഹന വകുപ്പ്, KSRTC, ട്രേഡ് യൂണിയനുകൾ എന്നിവരുടെ നിർദ്ദേശങ്ങൾ കൂടി സമാഹരിച്ച് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചാണ് കത്ത് തയ്യാറാക്കിയത്. കൊറോണ വൈറസ് ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ കഴിയുന്ന വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലുമായി 22 പേർ ഐസൊലേഷനിൽ നിരീക്ഷണത്തിലാണെന്നും മന്ത്രി VS സുനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം കൊറോണയുമായി ബന്ധപ്പെട്ട് വ്യാജവാർത്ത പ്രചരിപ്പിച്ച 2 പേർ കൂടി അറസ്റ്റിലായി. തൃശൂർ പെരിഞ്ഞനം സ്വദേശിനി ഷാജിദ ജമാൽ, കൊടുങ്ങല്ലൂർ SN പുരം സ്വദേശിനി ഷംല എന്നിവരാണ് വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിന് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാജവാർത്ത പ്രചരിപ്പിച്ച 6 പേർക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി തൃശൂർ കളക്ടറേറ്റിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 15, ജനറൽ ആശുപത്രിയിൽ 7 ഉൾപ്പെടെ 22 പേർ ഐസൊലേഷൻ മുറികളിൽ നിരീക്ഷണത്തിലാണ്. കൂടാതെ 152 പേർ വീടുകളിൽ കരുതൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുമുണ്ട്. സർക്കാർ ആശുപത്രികളിൽ 96, സ്വകാര്യ ആശുപത്രികളിൽ 85 ഐസൊലേഷൻ മുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനുള്ള മാസ്ക്, PPE കിറ്റ്, സാനിറ്റൈസർ എന്നിവ ആവശ്യത്തിന് ലഭ്യമാണ്. രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനായി 11 ആംബുലൻസുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. തൃശൂരിലെ വൈറസ് ബാധയുള്ള രോഗിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരുടെയും
വുഹാനിൽ നിന്നെത്തിയവരുടെയും ചേർത്ത് പുതുതായി 30 പേരുടെ സാമ്പിളുകൾ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും വി എസ് സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. മന്ത്രി എ സി മൊയ്തീൻ, ജില്ലാ കളക്ടർ എസ് ഷാനവാസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ജെ റീന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.